താമസിക്കാനാകാതെ നോക്കുകുത്തികളായി വീടുകൾ, ചാർത്തിൽ അന്തിയുറങ്ങി ഗോത്ര കുടുംബങ്ങൾ, നൂൽപ്പുഴ വള്ളുവാടി ആനപ്പന്തി കാട്ടുനായ്ക്ക കോളനിക്കാരാണ് ഈ ദുരവസ്ഥയിൽ കഴിയുന്നത്. ഒന്നര പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച കോളനിയിലെ വീടുകൾ ചോർന്നൊലിക്കാനും മേൽക്കൂര പൊട്ടിവീഴാനും തുടങ്ങിയതോടെയാണ് വീടുകൾ നോക്കുകുത്തികളായി തീർന്നത്. ഇവയോട് ചേർന്ന് നിർമ്മിച്ച ചാർത്തുകളിലാണ് കുടുംബങ്ങൾ കുട്ടികളുമായി ദുരിതജീവിതം നയിക്കുന്നത്. കോളനിയിൽ 35 വീടുകളാണുള്ളത്. ഇതിൽ പകുതിയിലധികവും ചോർന്നൊലിക്കുന്നതും മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലുമാണ്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും മേൽക്കൂരയിൽ നിന്നും പുറത്തുപോകില്ല. എല്ലാം അകത്തേക്ക് തന്നെ പതിക്കും. ഇതിനു പുറമെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ പൊട്ടിവീഴാനും തുടങ്ങിയതോടെയാണ് കുടുംബങ്ങൾ നനയാതെ അന്തിയുറങ്ങാനായി വീടുകളോട് ചേർന്ന ചാർത്തുകൾ തീർത്തത്. ഇതിലാണ് ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തിയുറങ്ങുന്നതും. ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. പിന്നെ അതേ ഒരു ചാക്ക എന്തെങ്കിലും എടുത്ത് ചവളൊക്കെ എടുത്ത് കളയേണ്ടി വരും. കുഴിഞ്ഞിട്ട് ഞങ്ങൾ വേണമെങ്കിൽ മഴ ശരിക്കും ഇരിക്കുമ്പോൾ വന്ന് നോക്കി ബാലൻ തുറന്നാൽ അതിൻ്റെ കഷ്ടകാലം. കുട്ടികളടക്കമുള്ളവർ ഈ ഒറ്റമുറിക്കൂരിയിലാണ് ദുരിതാവസ്ഥയിൽ കഴിയുന്നത്. ഇവരുടെ വസ്ത്രങ്ങളും വീട്ടുസാധനങ്ങളും കുട്ടികളുടെ പുസ്തകങ്ങളടക്കം ഈ ചാർത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒന്നര പതിറ്റാണ്ട് മുൻപ് ലക്ഷ്യങ്ങൾ മുടക്കി നിർമ്മിച്ച വീടുകളാണ് ഉപയോഗശൂന്യമായി നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത്. പുതിയ വീടുകൾ തങ്ങൾക്ക് അനുവദിക്കണമെന്ന കുടുംബങ്ങളുടെ ആവശ്യം അധികൃതർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ബത്തേരി.